നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തമായ പ്രഖ്യാപനം വന്നതോടുകൂടി സുപ്രീം കോടതി മറ്റൊരു പ്രത്യേകമായിട്ടുള്ള നീക്കം കൂടി നടത്തിയിരിക്കുന്നു. അതായത്, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവിടെ കൃത്യമായ വിലയിരുത്തൽ നടത്തുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കാൻ കൂടി സുപ്രീം കോടതി മുന്നോട്ട് വരികയാണ്. നമുക്കറിയാം, ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അത് അസാധുവാക്കിക്കൊണ്ട് അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ച സുപ്രീം കോടതിയുടെ വിധി സ്വാഗതാർഹമായിരുന്നു. അതുവഴി ഉണ്ടായ നഷ്ടം, പ്രത്യേകിച്ചും കേന്ദ്രത്തിലിരിക്കുന്ന BJP സർക്കാരിൻ്റെ നഷ്ടം എന്ന് പറയുന്നത് വലിയതായിരുന്നു. അതിനേക്കാൾ വലിയ നഷ്ടമുണ്ടാകുന്ന രീതിയിലേക്ക് സുപ്രീം കോടതി നിർണായക നീക്കം നടത്തുകയാണ്. സുപ്രീം കോടതിയുടെ പ്രത്യേകപരമായിട്ടുള്ള നിരീക്ഷണം രാഷ്ട്രീയ സമസ്യകൾക്കപ്പുറത്തേക്ക് ഒരു വലിയ ചോദ്യമാണ് ഉന്നയിക്കപ്പെടുന്നത്. ഈ കേന്ദ്രത്തിലെ ഫാസിസ്റ്റ് നടപടികൾ, അതായത് എതിരാളികളെ എല്ലാ രീതിയിലും കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് മുറുക്കുന്ന രീതിയിലുള്ള ഈ കേന്ദ്രത്തിൻ്റെ നടപടികൾ, അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതി രംഗത്ത് വരുമ്പോൾ അത് പ്രതിപക്ഷത്തിന് ഏറെ ആശ്വാസകരമാണ്. ഇന്ത്യാ മുന്നണി നൽകിയ ഹർജിയുണ്ട് സുപ്രീം കോടതി, അത് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് പരിശോധിക്കുകയാണ്. ഏറ്റവും നിർണായകം എന്ന് പറയുന്ന കെജ്രിവാളിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച വേളയിൽ പ്രത്യേകമായ രീതിയിൽ എൻഫോഴ്സ്മെൻറ്റിനോ അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസിക്കോ അറസ്റ്റ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടിയിൽ അന്തിമമായ തീരുമാനം സുപ്രീം കോടതി കൈക്കൊള്ളേണ്ടതാണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അങ്ങനെ വന്നാൽ കേന്ദ്ര സർക്കാരിന് അത് വീണ്ടും അടുത്തൊരു തിരിച്ചടിയാവും. ഏകാധിപത്യവും ഏകപക്ഷീയവുമായിട്ടുള്ള നടപടിയുമായി ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടത്തുന്നതിൽ നിന്നും എങ്ങനെ പിന്തിരിപ്പിക്കാം, എങ്ങനെ തിരഞ്ഞെടുപ്പിനെ തങ്ങളുടെ വഴിയിലേക്കാക്കാം എന്ന് വിചാരിക്കുന്ന കേന്ദ്ര സർക്കാരിന് കിട്ടുന്ന കനത്ത തിരിച്ചടി തന്നെയായിരിക്കും. ഒട്ടനവധി സംസ്ഥാനങ്ങളിൽ അവിടുത്തെ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി വലിയ തോതിലാണ് MLA മാരെ ചാക്കിട്ട് പിടിക്കുന്നത്. അത് ഏത് വഴിയാണെന്നുള്ളത് ഇതിനോടകം തന്നെ പൊതുജനങ്ങൾക്ക് മനസ്സിലായി. മാത്രമല്ല, ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് അതിലെ വിഷയങ്ങൾ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൻ്റെ കീഴിലേക്ക് വരുന്നതാണ് എന്ന രീതിയിലേക്ക് സുപ്രീം കോടതി വരുമ്പോൾ അത് ഡിസ്ക്ലോസ് ചെയ്യാൻ മടിക്കുന്ന, അതിൻ്റെ സോഴ്സ് എവിടെ നിന്നാണ് എന്ന് കൃത്യമായി ജനങ്ങളോട് പറയാൻ മടിക്കുന്ന ഏതൊരു പാർട്ടിക്കും അതൊരു തിരിച്ചടിയാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഏറ്റവും വലിയ നീക്കം തന്നെയാണ് സുപ്രീം കോടതി നടത്തിയിരിക്കുന്നത്, നമുക്ക് നിസ്സംശയം പറയാം. അതുമാത്രമല്ല, ഇപ്പോഴത്തെ ഈ രീതി തുടരുകയാണെങ്കിൽ സുപ്രീം കോടതി നിർണായകമായ മറ്റ് പല നിലപാടുകളും കടുപ്പിക്കേണ്ടി വരും. അത് തിരഞ്ഞെടുപ്പ് കമ്മീഷനും വലിയ രീതിയിൽ ഒരു സുഗമമായ നടത്തിപ്പിലേക്ക് കൊണ്ടുപോകുന്നതിന് സഹായമാകുന്ന തരത്തിലേക്കാണ് സുപ്രീം കോടതിയുടെ നിയമ ശാസന വരുന്നത്. സുപ്രീം കോടതി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ കേന്ദ്ര സർക്കാരിനെ പരമാവധി താങ്ങുന്ന എല്ലാ ഏജൻസികൾക്കും അതൊരു വലിയ തിരിച്ചടി തന്നെയായിരിക്കും.